ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസിക്സ് ഓഫ് ഫയർ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടായിരുന്നു അല്ലേ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ ഫസ്റ്റ് ചാപ്റ്റർ അതായത് പ്ലസ് ടു ഫിസിക്സിന്റെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഫസ്റ്റ് സെഷൻ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ് അതായത് നമ്മൾ ചാർജ് ട്രാൻസ്ഫർ എന്താണ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് ചാർജ് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു അല്ലേ അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂളംബ്സ് ലോ എന്ന് പറഞ്ഞ സെഷനാണ് അതായത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയിലെ തന്നെ നെക്സ്റ്റ് സെഷൻ ആ ചാപ്റ്ററിലെ രണ്ടാമത്തെ സെഷൻ അതും നല്ല മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ചാപ്റ്റർ ആണ് ഇത് ഓക്കെ വെയിറ്റേജ് കൂടുതലുള്ളതാണ് അപ്പൊ നല്ല കൂടുതൽ ക്വസ്റ്റ്യൻസിനകത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് കൂളംബ്സ് ലോ എന്താ നോക്കാം അപ്പൊ നമ്മൾ ആദ്യത്തെ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഇല്ല നമ്മൾ ആദ്യമേ കണ്ടു മെത്തേഡ് ഓഫ് ചാർജിങ് ആണ് കണ്ടത് അതിനകത്ത് നമ്മൾ എന്താ കണ്ടേ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരെണ്ണത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടും മറ്റേ ഒബ്ജക്റ്റിന് എന്ത് സംഭവിക്കും ആ വിട്ടുകൊടുക്കുന്നത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ഒബ്ജക്റ്റിന് പോസിറ്റീവ് ചാർജ് കിട്ടുമെന്ന് കണ്ടിരുന്നു പക്ഷെ കൂളംബ്സ് ലോയിൽ കാണാൻ പോകുന്നത് ചാർജ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ട്രാൻസ്ഫർ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റി ഒന്നുമല്ല എന്താണ് രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ റിപ്പൽഷൻ അല്ലെങ്കിൽ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്കറിയാം ഈ പ്രോപ്പർട്ടിയെ പറ്റിയല്ല നോക്കാൻ പോകുന്നത് ഇത് എത്ര ഫോഴ്സിലാണ് റിപ്പൽ ചെയ്യുന്നത് അല്ലെ അട്രാക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഫോഴ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂളംബ്സ് ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് ചാർജസിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണ് ഇതൊരു പോയിന്റ് ചാർജ് ആയിരിക്കണം ഓക്കെ അപ്പൊ കൂളംബ്സ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ എത്ര ചാർജ് വേണം മിനിമം രണ്ട് ചാർജ് ഉണ്ടാവണം ഈ രണ്ട് ചാർജസ് തമ്മിലുള്ള ഇന്ററാക്ഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദാറ്റ് മീൻസ് അതിന്റെ ഫോഴ്സ് ഓക്കെ ആ ഫോഴ്സ് ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല എന്തുണ്ട് ഡയറക്ഷനും ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ എന്താ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ഡയറക്ഷൻ ഉണ്ട് അപ്പൊ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ആദ്യം നോക്കും ഡയറക്ഷൻ എന്താണെന്ന് നോക്കും മാഗ്നിറ്റ്യൂഡ് നോക്കുന്ന നോർമൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിക്കും ഡയറക്ഷൻ നോക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ വെക്റ്റർ ഫോം അനലൈസ് ചെയ്യും ഓക്കെ അപ്പൊ എല്ലാ ആളുകൾക്കും എല്ലാ സ്റ്റുഡൻസിനും കൂളംബ്സിലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് ഇക്വേഷൻ പഠിക്കാനൊക്കെ എളുപ്പമായിരിക്കും പക്ഷേ ഇതിന്റെ വെക്റ്റർ ഫോം ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ ഞാൻ ഈസി ആയിട്ട് വെക്റ്റർ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് കൂളംബ്സിലോയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൂളംബ്സിലോയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ആദ്യം നോക്കാം അത് നമുക്ക് അതിന്റെ ഇക്വേഷൻ പഠിക്കണം ഇക്വേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് വെക്റ്റർ ഫോമൊക്കെ നമ്മൾ ഇക്വേഷൻ പഠിച്ചതിന് ശേഷം അനലൈസ് ചെയ്യുള്ളൂ ഓക്കെ ആദ്യം നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്താണ് ദാറ്റ് മീൻസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എത്രയാണെന്നാണ് നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ആദ്യം തോന്നണം രണ്ട് പോയിന്റ് ചാർജസ് ഞാൻ മാർക്ക് ചെയ്തു രണ്ട് പോയിന്റ് ചാർജസ് രണ്ട് ചാർജസ് പ്ലസ് ആണെന്ന് വിചാരിച്ചു പ്ലസ് ചാർജസ് ആണ് ഇത് ക്യൂ വൺ ആൻഡ് ദിസ് ചാർജ് ഈസ് ക്യൂ ടു രണ്ട് ചാർജസ് ക്യൂ വൺ ആൻഡ് ക്യൂ ടു ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഞാൻ ആർ ഡിസ്റ്റൻസ് എടുക്കും ഓക്കെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഈസ് ആർ അപ്പൊ രണ്ട് ചാർജസ് ഉണ്ട് രണ്ട് പ്ലസ് ചാർജസ് ഉണ്ട് അതായത് രണ്ട് ലൈറ്റ് ചാർജസ് ഉണ്ട് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണ് ആർ ഡിസ്റ്റൻസ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നു രണ്ട് ലൈറ്റ് ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യും അല്ലെ അപ്പൊ ഇത് റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും അതല്ല നമ്മുടെ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിപ്പൾസീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ റിപ്പൾസീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എഫ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ് ഓക്കെ and it is inversely proportional to square of the distance between them that means r square appo rendu statement kittiyalle f is directly proportional to product of their charges and f is inversely proportional to square of the distance between them okay appo idu rendu kuda endu cheyanam onnu combine cheya that means left side equal aanalle that means idu combine cheyumbodhu kittum f directly proportional to q1 q2 divided by r square നമുക്കറിയാം ഇതൊരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ആണ് ഓക്കെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഞാനൊരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ ഈ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് കൂളംബ്സ് കോൺസ്റ്റന്റ് അപ്പൊ കെ വെച്ച് മാറ്റി ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് മീൻസ് കൂളംബ്സ് ലോ എന്നോട് പറയാം കൂളംബ്സ് ലോ പറയുന്നത് എന്താണ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ട് ഓഫ് ദർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അപ്പൊ ഞാൻ നോക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും എപ്പോഴാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ കൂടുന്നത് ഈ കേസിലാണെങ്കിൽ ലൈറ്റ് ചാർജസ് ആണ് റിപ്പൽ ചെയ്യും എപ്പോഴാണ് റിപ്പൽഷൻ കൂടുന്നത് ഇത് ചാർജസിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അത് ക്യൂ വൺ കൂടിയാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ക്യൂ വൺ കൂടുമ്പോൾ ചാർജ് കൂടും ഓക്കെ സോറി ഫോഴ്സ് കൂടും ക്യൂ ടു ചാർജ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും ഫോഴ്സ് കൂടും എങ്കിൽ നോക്കാം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോർമലി കാണുമ്പോൾ തന്നെ അറിയാം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും അത് ഫോഴ്സ് കുറയും കൂളംബ്സിലുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടു ഇപ്പൊ ഞാൻ കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കെയുടെ വാല്യൂ നോക്കുക കെയുടെ വാല്യൂ തരുന്നത് കെ ഇസ് ഈക്വൽ ടു 9 × 10⁻¹ അതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കുക എങ്ങനെ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എഫ് ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യു വൺ ക്യൂ ടു അല്ലെ കെയുടെ ഇക്വേഷൻ ആണ് കേട്ടോ പറയുന്നത് ആർ സ്ക്വയറിനെ പുറത്തേക്ക് കൊണ്ടുവരിക ക്യു വൺ ക്യൂ ടു ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക ദാറ്റ് മീൻസ് എഫിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ
ആർ സ്ക്വയർ യൂണിറ്റ് എന്താണ് മീറ്റർ സ്ക്വയർ ഓക്കെ ഡിവൈഡ് ബൈ ക്യൂ വൺ ക്യൂ ടു എന്താണ് കൂളം സ്ക്വയർ ഓക്കെ അപ്പൊ കെയുടെ വാല്യൂ 9 ഇൻറ്റു 10 റൈസ്ഡ് 9 എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ദാറ്റ് മീൻസ് കെ ഈസ് ഈക്വൽ ടു 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് എപ്സിലോൺ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന്റെ പെർമിറ്റിവിറ്റി ആണ് എയറിന്റെ വാല്യൂ ഏകദേശം ഇതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും പക്ഷേ എയറിന് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ഈ വാല്യൂസ് തന്നെയാണ് എപ്സിലോൺ നോട്ടിന്റെ ഈ കോൺസ്റ്റന്റിന്റെ വാല്യൂ 8.854 ഇൻറ്റു 10^-12 ഓക്കെ ഇതാണ് എപ്സിലോൺ സീറോയുടെ വാല്യൂ ദാറ്റ് മീൻസ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓക്കെ അപ്പൊ എപ്സിലോൺ സീറോ എന്താണെന്ന് അടുത്ത ക്ലാസ്സിൽ ഞാൻ വേറൊരു സെഷൻ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാൻ വേണ്ടി അപ്പൊ കോൺസ്റ്റന്റ് ആണെന്ന് ഓർത്തിരിക്കുക ഇത് ഫ്രീ സ്പേസിന്റെ ആണ് എയറിന്റെ വാല്യൂലേക്ക് വരുമ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാവുള്ളൂ എങ്കിലും നമ്മൾ എയറിനും ഈ വാല്യൂസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഓക്കെ എപ്സിലോൺ നോട്ട് അല്ലെങ്കിൽ എപ്സിലോൺ സീറോ ഓക്കെ ഇനി ഇവിടെ ഈ കെ എന്നുള്ള വാല്യൂ നമ്മൾ ഇവിടെ ഇവിടെ ഉപയോഗിച്ചത് എന്താണ് കെ ആണ് കെക്ക് പകരം ഉപയോഗിക്കുന്നത് 1/4 ε₀ ഓക്കെ അപ്പൊ കെ എന്നുള്ള വാല്യൂ കിട്ടുന്നത് അപ്പൊ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കെ ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോയ്ക്ക് പകരം എന്ത് കൊടുക്കുക 8.854 × 10^-12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കെക്ക് കിട്ടുന്ന വാല്യൂ ആണ് കെ ഈസ് ഈക്വൽ ടു 9 × 10^-9 എന്ന് കിട്ടും ഓക്കെ അതിന്റെ വാല്യൂ എത്ര കിട്ടും 9 × 10^9 അതിന്റെ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇവിടെ നോക്കിയേ ഇതിന്റെ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം കെയുടെ ഇവിടെ നോക്കുക യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എളുപ്പമൊക്കെ പറഞ്ഞുതരാം കെ റൈറ്റ് സൈഡിൽ നിർത്താം ബാക്കിയുള്ള ടേംസ് ഇങ്ങോട്ട് എഫ് ഇൻറ്റു ആർ സ്ക്വയർ അപ്പൊ റൈറ്റ് സൈഡ് കാണുന്നതാണ് എഫ് ഇൻറ്റു അപ്പൊ കെയുടെ ഇക്വേഷൻ ഏതാണ് എഫ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ ക്യൂ വൺ ക്യൂ ടു ദാറ്റ് മീൻസ് എഫ് ഓക്കെ ഇക്വേഷൻ ഞാൻ എഴുതുന്നു എഫ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ ക്യൂ വൺ ക്യൂ ടു അപ്പൊ ഞാൻ അതിന്റെ യൂണിറ്റ് എഴുതാൻ പോവുകയാണ് എന്താണ് എഫ് എന്താണ് ന്യൂട്ടൺ ആർ സ്ക്വയർ എന്താണ് മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്താണ് യൂണിറ്റ് ക്യൂ വൺ ക്യൂ ടു കൂളം ഇൻറ്റു കൂളം ദാറ്റ് മീൻസ് കൂളം സ്ക്വയർ ഓക്കെ കെയുടെ വാല്യൂ കേട്ടോ എന്താണ് കിട്ടിയേക്കുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ കൂളം സ്ക്വയർ അപ്പൊ കെയുടെ വാല്യൂ 9 × 10^9 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ കൂളം സ്ക്വയർ അപ്പൊ നമ്മൾ കൂളംസ് ലോ ഡെഫിനിഷൻ കഴിഞ്ഞോ സിമ്പിൾ ആകാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട കൂളംസ് ലോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് റിപ്പൽഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്ട് ഓഫ് ദർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഇക്വേഷൻ ഈസ് 1/4 ε₀ ക്യൂ വൺ ക്യൂ ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇത്രേ ഉള്ളൂ സ്റ്റേറ്റ്മെന്റ് കൂടിപ്പോയ ഒരു 1.5 മാർക്കിന്റെ ക്വസ്റ്റൻ നമുക്ക് കിട്ടുള്ളൂ നമുക്കറിയാം ഒരു ക്വസ്റ്റിനകത്ത് ഒന്നോ രണ്ടോ മൂന്നോ സബ് ഡിവിഷൻസ് ഉണ്ടാവും അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ സ്റ്റേറ്റ് കൂളംസ് ലോ എന്നായിരിക്കും അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലോ ബിഹൈൻഡ് ഇറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ടായിരിക്കും ചെയ്യുന്നത് അത് നമുക്ക് ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ഈ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി ഇനി നമുക്ക് എന്താണ് ഡയറക്ഷൻ കണ്ടുപിടിക്കണം ഡയറക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിന്റെ വെക്റ്റർ ഫോം അനലൈസ് ചെയ്യണം വെക്റ്റർ ഫോം അനലൈസ് ചെയ്യാനാണ് എല്ലാ സ്റ്റുഡൻസിനും ഭയങ്കര ബുദ്ധിമുട്ട് ശ്രദ്ധിച്ച് ഓക്കെ നമുക്ക് വെക്റ്റർ ഫോം അനലൈസ് ചെയ്യാം അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോകണം അത് നമുക്ക് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇക്വേഷൻ ഒക്കെ നമുക്ക് ക്ലിയർ ആണ് അപ്പൊ ഞാനിവിടെ വരച്ചേക്കുന്നത് നിങ്ങൾക്കറിയാം രണ്ട് ലൈക്ക് ചാർജസ് ആണ് ക്യൂ വൺ ക്യൂ ടു ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് രണ്ട് പോയിന്റ് ചാർജ് ആയിരിക്കണം ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ രണ്ട് പോയിന്റ് ചാർജ് ആയിരിക്കണം ഈ പോയിന്റ് ചാർജ് എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാ വരുന്നത് നോക്കി ഞാൻ ഇങ്ങനെ ഒരു ചാർജ് വരച്ചു അടുത്ത ചാർജ് ഇങ്ങനെ വരച്ചു അപ്പൊ നോക്കിയേ ഇതിനെ വേണമെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പ് ആണെന്ന് പറയാം അല്ലെ പോയിന്റ് ചാർജ് ആണോ നോക്കുമ്പോ ഈ ഒരു സെറ്റപ്പിൽ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണാം ഇത് ചെറിയ ചാർജ് ഇതൊരു വലിയ ചാർജ് അപ്പൊ ഇതിനൊരു പോയിന്റ് ചാർജ് ആയിട്ട് കണക്കൂട്ടാൻ പറ്റുമോ കണക്കൂട്ടാൻ പറ്റത്തില്ല എന്ന് ചിലപ്പോൾ നോർമലി നമ്മൾ ചിന്തിക്കാം അതിന് കാര്യം ഇതാണ് നോക്കുക ഇത്രയും വലിയ സ്പിയർ ആണെങ്കിലും എന്താണ് അതിനെ ഒരു പോയിന്റ് ചാർജ് ആയിട്ട് തന്നെ എടുക്കാം പക്ഷെ എന്ത് ചെയ്യണം ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ആണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വളരെ കൂടുതലാണെങ്കിൽ ഇത്തരം സൈസ് കൂടിയ ചാർജസിനെയും നമുക്ക് പോയിന്റ് ചാർജ് ആയിട്ട് എടുക്കാം ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റാർസിനെ എർത്തിൽ നിന്ന് കാണുന്നുണ്ട് അല്ലെ ഇവിടുന്ന് കാണുമ്പോൾ എന്താ അതൊരു പോയിന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം എന്താ നമ്മൾ അത്രയും ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ് ഞാനും അല്ലെ നമ്മൾ നോക്കുന്ന ആളും സ്റ്റാറും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ് നമ്മൾ അങ്ങോട്ട് സ്റ്റാറിന്റെ അടുത്തേക്ക് പോകുന്നതനുസരിച്ച് അതിന്റെ സൈസ് കൂടി കൂടി വരും അപ്പൊ നമുക്ക് അതിനൊരു പോയിന്റ് ലൈറ്റ് സോഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ ഇല്ല വലിപ്പം കൂടും അപ്പൊ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പോയിന്റ് ചാർജ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ അതിനെപ്പറ്റിയുള്ള കൂടുതൽ സ്റ്റഡീസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല അതിനെപ്പറ്റി ബോധരാവണ്ട എന്ത് ചെയ്യണം പോയിന്റ് ചാർജ് ആയിട്ട് എടുക്കുക തന്നേക്കുന്ന രണ്ട് ചാർജസിനെ അപ്പൊ കണ്ടീഷൻസ് ഇതാണ് സ്റ്റാറ്റിക് ചാർജ് ആയിരിക്കണം ഓക്കെ കൂളംസ് ലോ അപ്ലൈ ആണെങ്കിൽ അത് സ്റ്റാറ്റിക് ചാർജ് ആയിരിക്കണം അതുപോലെ തന്നെ ഇതിന്റെ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഞാൻ പറഞ്ഞു റിപ്പൾഷൻ അല്ലെങ്കിൽ അട്രാക്ഷൻ ഫീൽ ചെയ്യും അല്ലെ എന്നത് കിട്ടും ഇത് കിട്ടുന്നത് ഏതാ ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷന്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് കിട്ടത്തുള്ളൂ ഓക്കെ കൂളംസ് ലോയുടെ അടുത്ത പ്രോപ്പർട്ടി ആണ് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷനിൽ മാത്രമേ ഫോഴ്സ് ആക്ട് ചെയ്യത്തുള്ളൂ ഇവിടെ നോക്കിയാൽ റിപ്പൽഷൻ ആണ് അപ്പൊ ഫോഴ്സ് അങ്ങോട്ട് പോകും ഈ പോസിറ്റീവ് ചാർജിന് അങ്ങോട്ട് പോകുന്നോ ഫോഴ്സ് അങ്ങോട്ട് പോകും ഇതിന് ക്യൂ വണ്ണിലുള്ള ഫോഴ്സ് അങ്ങോട്ട് പോകും ഇല്ല എന്ത് ചെയ്യും പുറത്തേക്കായിരിക്കും റിപ്പൽ ചെയ്യുന്നത് ഓക്കെ
ഇനി Q2 ലുള്ള ഫോഴ്സ് എങ്ങോട്ട് പോകും? അങ്ങോട്ടേക്ക് പോകും അല്ലെ, കാരണം അത് ഇങ്ങോട്ട് വരത്തില്ല, ഫോഴ്സ് അങ്ങോട്ടേക്ക് പോകും, റിപ്പൽ ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് വെക്ടർ ഫോം ചെയ്യണമെങ്കിൽ ഈ രണ്ട് ഫോഴ്സസിനകത്തുണ്ട്, ഈ രണ്ട് ഫോഴ്സസിനും പേര് കൊടുക്കണം. അതോടൊപ്പം തന്നെ വെക്ടർ ഫോം ചെയ്യണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷനും പേര് കൊടുക്കണം, വെക്ടർ ഫോമിൽ എഴുതണം. അതാണ് ഇതിനകത്ത് എല്ലാ ആളുകൾക്കും എല്ലാ സ്റ്റുഡൻസിനും ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഓക്കെ, അതിനൊപ്പം ഈസി മെത്തഡാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യമേ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, ഇതെന്താ F1 അല്ലെ, Q1 ൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും നമ്മൾ നോർമലി കൊടുക്കുന്നത്? കൊടുക്കുന്നുണ്ടായിരിക്കും F1 അല്ലെ. അപ്പൊ അതിന്റെ ഫോഴ്സ് എന്താണ്? F1 നോക്കിയേ, ഈ Q1 എന്നുള്ള ഫോഴ്സ് വെറുതെ F1 ആക്ട് ചെയ്യുന്നോ? അല്ല, F1 എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യാൻ കാരണം എന്താ? ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യാൻ കാരണം എന്താ? Q2 ചാർജ് ആണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൂടി ഇവിടെ കൊടുക്കുക. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെ എഫക്റ്റ് കിട്ടി. പറഞ്ഞു മനസ്സിലായോ? വണ്ണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏത് കാരണം? 2 കാരണം വണ്ണിൽ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് വണ്ണിൽ ആക്ട് ചെയ്യുന്നു, 2 കാരണം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എത്രയായിരിക്കും? ഏതിലാണ് ആക്ട് ചെയ്യുന്നത്? 2 ആക്ട് ചെയ്യുന്നത്. ഏത് കാരണമാണ്? 1 കാരണമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ F21 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത്? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2 ആക്ട് ചെയ്യുന്നു. ഏത് കാരണമാണ്? 1 കാരണം. F21 എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഫോഴ്സ് തന്നെ രണ്ട് ഫോഴ്സിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി. പക്ഷെ നമുക്കിതറിയാം, റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വൈസ് ചെയ്യുകയാണെങ്കിൽ F12 വിൽ ബി ഈക്വൽ ടു മൈനസ് ഓഫ് F21 ആയിരിക്കും. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. കാരണം നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിയാം, 1/4πε0 Q1 Q2 R2. ആറിലും മാറ്റമില്ല, Q1 Q2 മാറ്റമില്ല. എന്താ മാറ്റമുള്ള? ഡയറക്ഷനിൽ മാത്രമേ മാറ്റമുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എന്താ നമുക്കറിയാം, അത് ഡയറക്ഷൻ വൈസ് ഓപ്പോസിറ്റ് ആണെങ്കിലും മാഗ്നിറ്റ്യൂഡ് വൈസ് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് F12 - F21 എന്ന് എനിക്ക് എഴുതാം. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഇതിന്റെ ഡയറക്ഷൻ വെക്ടറിലേക്ക് വരണമെങ്കിൽ എനിക്ക് ഈ ഡിസ്റ്റൻസിന് പേര് കൊടുക്കണം. അതായത് ഞാൻ വണ്ണിൽ നിന്ന് ടൂവിലേക്ക് എടുക്കുന്ന ഡിസ്റ്റൻസ് R12 എന്ന് എനിക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ടൂവിൽ നിന്ന് വണ്ണിലേക്ക് എടുക്കുന്നത് R21. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പല ടെക്സ്റ്റുകളിൽ പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നേരിട്ട് ഇവിടെ എങ്ങനെ എടുക്കുകയല്ല, ഞാൻ ഈ സിസ്റ്റത്തിനെ മൊത്തം ഒന്ന് മാറ്റാൻ പോവാം. ഓക്കെ, മാറ്റിയിട്ട് ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ പേര് കൊടുക്കാം, ഈസി ആയിട്ട് പേര് കൊടുക്കാം. അതായത് വെക്ടേഴ്സ് ആണ് R12, R21 എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ഈ വെക്റ്റർ കിട്ടുന്നത്? പേര് കൊടുക്കാനുള്ള എളുപ്പം എന്താണ്? ഈ മെത്തേഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതിന് ഈ സിസ്റ്റത്തിനെ മൊത്തത്തിൽ മാറ്റുന്നു. എന്ത് ചെയ്യും? എനിക്കത് ചെയ്യാൻ എളുപ്പത്തിന്, നമുക്ക് അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിനെ ഈ സിസ്റ്റത്തിനെ ഒന്ന് ചേർച്ച് വരയ്ക്കും. ഇതാണ് രണ്ട് പോയിന്റ് ചാർജസ്. ഓക്കെ, ഇപ്പൊ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണ്? അതാണ് മാർക്ക് ചെയ്ത് തരാം. ഇതാണ് പ്ലസ് ചാർജ്, ഇതാണ് പ്ലസ് ചാർജ്, ഇത് Q1, ഇതാണ് Q2. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ഇതിന്റെ പൊസിഷൻ വെക്റ്റർ എടുക്കാൻ വേണ്ടി രണ്ട് ആക്സിസ് എടുക്കുന്നു, എക്സും വൈയും. ഓക്കെ, Q1 പൊസിഷൻ വെക്റ്റർ ഏതായിരിക്കും? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചത് പൊസിഷൻ വെക്റ്റർ ഏതാണ്? Q1 ഒറിജിനിൽ നിന്നുള്ള പൊസിഷൻ വെക്റ്റർ ഏതാണ്? R1 ആയിരിക്കുമല്ലോ, വെക്ടർ R1 ആയിരിക്കും പൊസിഷൻ വെക്ടർ. ഓക്കെ, അതിൽ ഒരു ഡൗട്ടും ഇല്ല. Q1 എന്നുള്ള പോയിന്റിലേക്കുള്ള പൊസിഷൻ വെക്ടർ നമ്മൾ ലോജിക് പ്രകാരം R1 തന്നെ കൊടുക്കുന്നു. അങ്ങനെ 2 പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? R2. ഓക്കെ, R2 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ, അപ്പൊ ഞാൻ പൊസിഷൻ വെക്ടർ ഇങ്ങനെ കൊടുത്തു, ഇതാണ് പൊസിഷൻ വെക്ടേഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ അല്ലേ വേണ്ടേ? അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ നമുക്ക് വേണ്ടേ? ഓക്കെ, അപ്പോൾ വണ്ണിൽ നിന്ന് ടൂവിലേക്കുള്ള വെക്ടർ ഏതായിരിക്കും? ഈ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താ? പോയിന്റുകളുടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ വണ്ണിൽ നിന്ന് ടൂവിലേക്കുള്ളത് R12 ആയിരിക്കും ഇല്ലേ? അതിന്റെ ഡയറക്ഷൻ ആണ് വണ്ണിൽ നിന്ന് ടൂവിലേക്ക്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് ടൂവിൽ നിന്ന് വണ്ണിലേക്കുള്ള ഏതാ? Q1 എന്നല്ലേ പേര് കൊടുക്കുള്ളൂ അല്ലേ? R21. എങ്ങോട്ടാണ് ഡയറക്ഷൻ? ടുവേർഡ്സ് ലെഫ്റ്റ്. ക്ലിയർ അല്ലേ? രണ്ട് ഡയറക്ഷൻ മാർക്ക് ചെയ്തു. നമ്മളിവിടെ ഓൾറെഡി ഞാൻ വരച്ചായിരുന്നു, ആദ്യം വരച്ച സിസ്റ്റം ഞാൻ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വരച്ചു എന്നുള്ളൂ. ഇത് പ്ലസ് ചാർജ്, ഇത് പ്ലസ് ചാർജ്, ഇത് Q1, ഇത് Q1. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? F12. ഇങ്ങോട്ട് ആക്ട് ചെയ്യും. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്? 2. പേര് കൊടുക്കാൻ പഠിച്ചല്ലോ അല്ലെ, ഈ ഫോഴ്സിന്റെ പേര് കൊടുക്കാൻ ഒരാൾക്കും ഒരു കൺഫ്യൂഷനും വരാൻ പാടില്ല. ഓക്കെ, അപ്പം F21. അപ്പൊ നോക്കിയേ, ഇതാണ് Q1. Q1 ഫോഴ്സ് ഏതാ? Q1 F12. അത് ഞാൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്തു, ലൈൻ ഓഫ് ആക്ഷൻ പുറത്തേക്ക്. F12. ഓക്കെ, അങ്ങനെയാണ് ടൂവിലെ ഫോഴ്സ് ഏതാ? F21. ഓക്കെ, ക്ലിയർ ആണോ? പേര് കൊടുത്ത സാധനത്തിന് ഞാൻ ഈ സിസ്റ്റത്തിലേക്ക് ഒന്ന് മാറ്റി വരച്ചു, ഇത്രേ ഉള്ളൂ. അപ്പൊ പൊസിഷൻ വെക്ടേഴ്സ് മാർക്ക് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ വെക്ടർ ഫോമിലെ ഇക്വേഷൻ എഴുതാൻ പോവാം. അപ്പൊ നോക്കിയേ, മാഗ്നിറ്റ്യൂഡ് വൈസ് ഫോഴ്സ് ഇക്വേഷൻ തരുന്ന F=Q1Q2/R2 ആയിരുന്നു. ഇപ്പൊ മാഗ്നിറ്റ്യൂഡ് കിട്ടി, ഇതിന്റെ ഡയറക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫോഴ്സിന്റെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ എഴുതണം, എങ്കിലേ ഡയറക്ഷൻ കിട്ടത്തുള്ളൂ. യൂണിറ്റ് വെക്ടർ ആണ് ഒരു സൈഡിലേക്കുള്ള ഡയറക്ഷൻ തരുന്നത്. ദാറ്റ് മീൻസ് എക്സ് ആക്സിസിന്റെ യൂണിറ്റ് വെക്ടർ ഏതാ? ഐ ക്യാപ്. വൈ ആക്സിസിൽ ഏതാണ്? ജെ ക്യാപ്. ഇസഡ് ആക്സിസിൽ ഏതാണ്? കെ ക്യാപ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് യൂണിറ്റ് വെക്ടേഴ്സ്. അപ്പൊ എക്സ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി കൊടുക്കുന്ന യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്.
യൂണിറ്റ് വോൾട്ടിന്റെ പ്രത്യേകത എന്താ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വൺ ആണ്. അപ്പൊ അതൊന്നും മാഗ്നിറ്റ്യൂഡ് വൈസ് ഒന്നും ഇക്വേഷനെ ബാധിക്കത്തില്ല, എന്ത് ചെയ്യുള്ളൂ ഡയറക്ഷൻ മാത്രമേ തരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇതെന്ത് ചെയ്യണം, ഇതിന്റെ യൂണിറ്റ് വെക്ടർ. അപ്പൊ ഞാൻ എഴുതുന്നു എഫ് വൺ ടു എഴുതുന്നു. ഓക്കെ, വെറുതെ എഫ് ഒന്ന് എഴുതി അറിയാം, രണ്ട് ഫോഴ്സ് അല്ലേ. അപ്പൊ ഞാൻ എഫ് വൺ ടു എവിടെയാണ്, ചാർജ് വണ്ണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് വൺ ടു. ഓക്കെ, ഈ എഫ് വൺ ടുവിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കുന്നേ നോക്കിയേ, എഫ് വൺ ടു എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ കൊടുക്കുന്ന ഡിസ്റ്റൻസിന്റെ ഡയറക്ഷൻ ഇവിടുന്ന് എങ്ങോട്ടായിരിക്കണം, എങ്ങോട്ടായിരിക്കണം ഡിസ്റ്റൻസും ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കണ്ടേ. ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, അപ്പൊ യൂണിറ്റ് വെക്ടർ ചെയ്തെടുക്കണം. ഫോഴ്സ് ഇങ്ങോട്ട് മുകളിലേക്ക് പോകുന്നു, ടു വൺ എങ്ങോട്ടാ പോകുന്നത്, ടു വൺ മുകളിലേക്ക് അല്ലെ. അപ്പൊ എന്താ ടു വണ്ണിന്റെ പേര് കൊടുത്തേ എഫ് ആർ ടു വൺ. അപ്പൊ ഇവിടെ എന്താണ് യൂണിറ്റ് വെക്ടർ ആർ ടു വൺ, യൂണിറ്റ് വെക്ടറിനെ ക്യാപ്. ഓക്കെ, അപ്പൊ എന്താണ് ആർ ടു വണ്ണിന്റെ ഇത്ര മാഗ്നിറ്റ്യൂഡ് ഇല്ല, അതിന്റെ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് വൺ ആക്കിയാണ് എടുത്തേക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ ഈ ഡിസ്റ്റൻസ് എത്ര എടുത്തേക്കുന്നേ, ഇത് ആറിന് തന്നെ കൊടുക്കുക അല്ലെ. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആറിന് കൊടുക്കുക. അപ്പൊ എഫ് വൺ ടു വെക്ടർ എഫ് വൺ ടു ഈക്വൽ ടു കെ ഇൻടു ക്യു വൺ ക്യു ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഇൻടു ആർ ടു വൺ ക്യാപ്. ഓക്കെ, അപ്പോൾ നോക്കിയേ ക്ലിയർ ആണല്ലോ, ആർ ടു വൺ എന്ന് പറഞ്ഞ വെക്ടർ ഈ കിടക്കുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ എനിക്ക് ഈ വെക്ടറിനെ ആർ ടു വൺ എന്ന് എഴുതാം. അതായത് നമുക്ക് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് വേണ്ടത്. ഈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഓൾറെഡി ആർ എഴുതിയിരുന്നു, ആ ആർ തന്നെ എഴുതിയിരിക്കുന്നത്. അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, ആർ ടു വൺ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിസ്റ്റൻസിന് ആർ ടു വൺ എഴുതാന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അവിടെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പൊ ആർ ടു വൺ എഴുതുമ്പോൾ എപ്പോഴും അതിന്റെ മോഡൽസ് അങ്ങ് എഴുതിയേക്കുക, വെക്ടറിന്റെ വെക്ടർ ആർ ടു വണ്ടിന്റെ മോഡൽസ്. കാരണം നമുക്ക് എന്താ, നമുക്ക് രണ്ട് വെക്ടേഴ്സ് നമ്മുടെ ഉണ്ട്. ഇപ്പൊ വെക്ടർ എ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന്റെ മോഡൽസ് എടുത്താൽ മതി. ദാറ്റ് മീൻസ് മോഡ് എ വിൽ ഗിവ് ദാറ്റ് മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് മീൻസ് വെക്ടർ ത്രീ ഐ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ മോഡൽസ് എടുക്കുമ്പോൾ എത്ര കിട്ടും, ഡയറക്ഷൻ വേണ്ട, നമുക്ക് എത്ര മാഗ്നിറ്റ്യൂഡ് ത്രീ തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ എടുക്കുക. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. പല ടെക്സ്റ്റുകളിലും ഇവിടെ ഒരു മോഡൽസിന്റെ സ്ക്വയർ ആണ് കേട്ടോ അവിടെ കിടക്കുന്നത്, ആർ സ്ക്വയർ അല്ലേ. അപ്പൊ പല ടെക്സ്റ്റുകളിലും ഈ ഡിനോമിനേറ്ററിൽ ഒരു ക്യൂബ് കാണാം, ഇത്ര കൊണ്ടുകൂട്ടോ നമ്മുടെ വെക്ടർ ഫോം. അപ്പൊ ഇനി കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, ഇനി വേറൊരു കാര്യമാണ് പറയുന്നത്, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും അത് എന്താണെന്ന് മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, സി ബി എസ് ഇക്കാർ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇത് തന്നെയാണ് അവർക്കും ചോദിക്കത്തുള്ളൂ. അപ്പൊ ഞാനിത് എന്താണെന്ന് പറയാൻ പോവാം. ഓക്കെ, അപ്പൊ ആർ ടു വൺ ഇവിടെ ആ ക്യൂബ് എന്നുള്ള ടൈം കാണാം, അത് എന്തുകൊണ്ടാണ് വരുന്നത് നോക്കാം. നമുക്കറിയാം ഒരു വെക്ടർ, എന്റെ വെക്ടർ എ ഉണ്ട്, ഈ വെക്ടർ എയുടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, ആ വെക്ടറിനെ യൂണിറ്റ് വെക്ടർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, ആ വെക്ടറിനെ അതിന്റെ മോഡുലസ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടും, അതിന്റെ യൂണിറ്റ് വെക്ടർ, ആ സെയിം ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കിട്ടും. അപ്പൊ ഇവിടെ ആർ ടു വൺ യൂണിറ്റ് വെക്ടർ കിടക്കുന്നത്, ആർ ടു വണ്ണിന്റെ യൂണിറ്റ് വെക്ടറിനെ എനിക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഇവിടെ നോക്കി, ഇവിടെ എന്താണ് ഈ വെക്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ വെക്ടർ, വെക്ടർ ആർ ടു വൺ. ദാറ്റ് മീൻസ് ആർ ടു വൺ വെക്ടർ ആർ ടു വൺ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആർ ടു വൺ അല്ലെ. എനിക്ക് പോലും ആർ ടു വൺ കൊടുക്കും. അപ്പൊ ഇവിടെ നോക്കിയാൽ യൂണിറ്റ് വെക്ടർ എനിക്ക് എത്തി. അപ്പൊ ഇവിടെ എന്താണ് എ ക്യാപ്, അല്ലെ, എ ക്യാപ്പിന് പകരം ആർ ടു വൺ ക്യാപ്. അപ്പൊ ആർ ടു വൺ ക്യാപ്പിനെ റീപ്ലേസ് ചെയ്യുക, എന്താണ് വെക്ടർ ആർ ടു വൺ ഡിവൈഡഡ് ബൈ മോഡ് ആർ ടു വൺ. ഓക്കെ, ഇപ്പൊ വെക്ടർ ആർ ടു വൺ ആയി, ദാറ്റ് മീൻസ് ഇത് യൂണിറ്റ് വെക്ടർ മാറിയിരുന്നു മാറിയിട്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, ഈ ടൈമിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സ്ക്വയർ ഇൻറ്റു ഈ ടൈം എന്തുവരും, ക്യൂബ് പറഞ്ഞ ആർ ടു വൺ ക്യൂബ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇക്വേഷൻ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, കെ ഇൻറ്റു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് വെക്ടർ ആർ ക്യൂബ് ഇൻറ്റു ആർ ടു വൺ വെക്ടർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇത് മോഡുലസ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ പോകരുത്. എപ്പോഴും മോഡുലസ് തന്നെ കൊടുത്തേക്കുക, ആർ ടു വൺ ക്യൂബ് തന്നെ കൊടുത്തേക്കുക. ഓക്കെ, അപ്പൊ ഈ ഫോമിൽ നോക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് മാത്രം നോക്കുക, ഈസി ആയിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പ് ആണോ, എല്ലാ ആൾക്കാർക്കും മനസ്സിലാവണം. എഫ് വൺ ടു ഞാൻ എഴുതി, അങ്ങനെ എഫ് ടു വൺ എങ്ങനെ എഴുതാം, എഫ് ടു വൺ, എഫ് ടു വൺ ഏത് ഡയറക്ഷനിലാണ്, ഇങ്ങോട്ട്. എഫ് ടു വൺ ഡയറക്ഷനുള്ള വെക്ടർ ഏതാ, ഡയറക്ഷൻ വെക്ടർ ഏതാ, താഴേക്കുള്ള വെക്ടർ ഏതാ, ഇത് ടു വൺ മുകളിലേക്കാണ്, വൺ ടു ആണ് താഴേക്ക് അല്ലെ. അപ്പൊ കെ ഇൻറ്റു ഇക്വേഷൻ എഴുതാം, ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അതിന്റെ യൂണിറ്റ് വെക്ടർ ഏതാണ്, എഫ് ടു വണ്ണിന്റെ ഡയറക്ഷനിലുള്ളത് ഏതാണ്, ആർ വൺ ടു, ആർ വൺ ടു ക്യാ. നോക്കി ഇത്ര ഉള്ളൂ, അതായത് ഇവിടെ ടു വൺ വരുമ്പോ ഇവിടെ വൺ ടു വരും, ഇനി ഒരിക്കലും കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇത് വരച്ചു കഴിഞ്ഞാൽ ഏത് അറിയാൻ പറ്റാത്ത ആൾക്കും, ഏത് ഓർമ്മശക്തി ഇല്ലാത്ത ആൾക്കാർക്കും ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവാതെ എങ്ങനെ പേര് കൊടുക്കാം, എങ്ങനെ വെക്ടർ ഫോം എഴുതാൻ പഠിക്കാം, ഇതാണ് നമ്മുടെ വെക്ടർ ഫോം. ഇത്ര ഉള്ളൂ, ആർ സ്ക്വയർ ഇൻടു ക്യൂബ്. അപ്പൊ ക്യൂബ് എടുത്തിട്ടുള്ള ടൈം എഴുതേണ്ട ആവശ്യമില്ല, ഇത്രയും ചെയ്താൽ മതി ന്യൂമറിക്കൽസ്. ഇതാണ് നമ്മുടെ കൂളംബ്സ് ലോയുടെ വെക്ടർ ഫോം. വെക്ടർ ഫോം ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കൂടി പറയാം, അതായത് അതെന്താണെന്ന് പറയാം. അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിന്റെ ന്യൂമറിക്കൽസിലേക്ക് കടക്കാം.
ഇക്വേഷൻസ് എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിവേഴ്സിൽ രണ്ട് ചാർജ് തന്നെ എപ്പോഴും വന്ന് നിൽക്കുമോ? ഇല്ല, രണ്ടെണ്ണത്തിന് പകരം അതിൽ കൂടുതൽ ചാർജസ് വരാം. അപ്പൊ ഒന്നിലധികം ചാർജസ് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എങ്ങനെ അപ്ലൈ ചെയ്യാം? ഇപ്പൊ കുറെ ചാർജ് നോക്കി, മൂന്ന് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ദിസ് വൺ ഈസ് ക്യൂ വൺ, ദിസ് വൺ ഈസ് ക്യൂ ടു, ആൻഡ് ദിസ് ഈസ് ക്യൂ ത്രീ. ഓക്കെ, അപ്പൊ ക്യൂ വണ്ണിന് ക്യൂ ടുവും ക്യൂ ത്രീയും കാരണം ഫോഴ്സ് ആക്ട് അല്ലെ? ക്യൂ വണ്ണിനെ ഞാൻ ഒരു സെൻട്രൽ ചാർജ് ആയിട്ട് എടുത്താൽ ക്യൂ വണ്ണിലേക്ക് ക്യൂ ടു കാരണം ഫോഴ്സ് ആക്ട് ചെയ്യും, ക്യൂ ത്രീ കാരണം ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതെല്ലാം പ്ലസ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡിസ്റ്റൻസ് പേര് കൊടുക്കാനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ആദ്യം നമുക്ക് ഫോഴ്സ് കൊടുക്കാം. ക്യൂ വണ്ണിലെ ക്യൂ ടു കാരണമുള്ള ഫോഴ്സ് ഏതാ? ക്യൂ വൺ പ്ലസ് ചാർജ് ആണ് റിപ്പൽ ചെയ്യും. ക്യൂ വണ്ണിൽ ക്യൂ ടു കാരണമുള്ള ഫോഴ്സ് ഏതാ? എഫ് വണ്ണിൽ ഫോഴ്സ് ടു കാരണം എഫ് വൺ ടു. ഓക്കെ, ഇവിടെ എന്താണ്? ഇതില് ത്രീ കാരണമുള്ള ഫോഴ്സ് ലൈൻ ഓഫ് ആക്ഷൻ വരയ്ക്കുക. എന്താ വരും? എഫ് ഏതാണ്? എഫ് ഏതിലാണ്? ഏതിലാണ് ആക്ട് ചെയ്യുന്നത്? വണ്ണില്. ഏത് കാരണമാണ്? ത്രീ കാരണം. കണ്ടോ, രണ്ട് ഡിഫറെന്റ് ഫോഴ്സ് കിട്ടി. അപ്പൊ രണ്ട് ഫോഴ്സ് വന്നു ഒരു ചാർജ്, ചുറ്റും രണ്ടെണ്ണം വന്നു. അപ്പൊ മൂന്നെണ്ണം വന്നായിരുന്നല്ലോ, എത്ര ഫോഴ്സ് വന്നല്ലേ? മൂന്നാമത്തെ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ക്യൂ ഫോർ മൂന്നാമത്തെ എടുക്കും. അപ്പൊ ഇതെന്താ? ഇതും പ്ലസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും? ലൈൻ ഓഫ് ആക്ഷൻ നാലാമത്തെ ഫോഴ്സ് വരും. എഫ് വണ്ണിൽ ആക്ട് ചെയ്യുന്നു. ഏത് കാരണം? ഫോർ കാരണം. അങ്ങനെ എൻ ടൈംസ് വന്നാൽ എന്ത് ചെയ്യും? അത്രയും ഫോഴ്സസ് കയറി വരും. അപ്പൊ സെൻട്രൽ ചാർജിന് ചുറ്റും എത്ര ഫോഴ്സസ് വരുന്നോ, എത്ര ചാർജസ് വരുന്നോ, അത്രയും ഫോഴ്സസ് കയറി. അപ്പൊ ഡിസ്റ്റൻസ് കൊടുക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ടൂവിൽ നിന്ന് വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ആർ ടു വൺ. ത്രീയിൽ നിന്ന് വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ ത്രീ വൺ. ഫോറിൽ നിന്ന് വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ ഫോർ വൺ. നോക്കി, എഫ് വൺ ടു അതിന്റെ ഡിസ്റ്റൻസ് ഏതാണ്? സോറി, എഫ് വൺ ടു അതിന്റെ ഡിസ്റ്റൻസ് ഏതാണ്? ആർ ടു വൺ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഡയറക്ഷൻ എടുക്കാനുള്ള വെക്ടറും കിട്ടി. ന്യൂമറിക്കൽസ് എങ്ങനെയാണ് ചെയ്യുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കൂടി പഠിച്ചു. ഈ മൂന്ന് ഇത്രയും കാര്യങ്ങൾ നാല് സെഷൻ ആയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ കൂളംസിലൂടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം നിങ്ങൾക്ക് ഒരു ബെല്ലൈക്കൺ കാണാം. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്റർ വണ്ണിന്റെ തന്നെ മൂന്നാമത്തെ സെക്ഷനുമായിട്ട് കാണാം. ഓക്കെ, ബൈ.